രാജ്വാദ പാലസിൻ്റെയും ലാൽബാഗ് പാലസിൻ്റെയും ഒക്കെ മനോഹാരിതയും രാജഭരണത്തിൻ്റെ പശ്ചാത്തലവും വീറുറ്റ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൻ്റെയും ഒക്കെ നാടാണ് ഇൻഡോർ. ആ ഇൻഡോറിൽ നിന്ന് നമ്മളെ വേദനിപ്പിക്കുന്ന രണ്ട് വാർത്തകൾ അനുരാഗ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ മാധ്യമ പ്രവർത്തകൻ പങ്കുവെക്കുകയുണ്ടായി. ഒന്ന് റെയ്സയുടെ കഥയും മറ്റൊന്ന് തെരുവിൽ കച്ചവടം നടത്തിയ മുട്ട വിൽപ്പനക്കാരനായ ഒരു പിഞ്ചുബാലൻ്റെയും കഥ. ഒരു സമൂഹം, ഒരു വ്യവസ്ഥിതി, ഒരു ഭരണകൂടം എങ്ങനെയാണ് മനുഷ്യരെ കാണുന്നതെന്നും പദവികളും സ്ഥാനങ്ങളുമൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തർക്കും ലഭിക്കുന്നതെന്നും ഈ രണ്ട് വാർത്തകളിലൂടെ നമുക്ക് കാണാം. നിഷ്പക്ഷം നിലപാടിൽ ഈ രണ്ട് മനുഷ്യരുടെ വാർത്തകൾ കാണാതെ പോകാനാവില്ല. നാം പലപ്പോഴും മഹത്തായ മനുഷ്യരെ തേടുന്നത് അല്ലെങ്കിൽ വലിയ യോഗ്യന്മാരായ മനുഷ്യരെ കാണുന്നത് മണിമാളികകളിലാണ്. എന്നാൽ തെരുവുകളിലും മാർക്കറ്റുകളിലും കവലകളിലുമൊക്കെ അവർ ചെയ്യാത്ത കുറ്റത്തിന് ജീവിതവിധിയെന്നോണം ചിലതൊക്കെ തിരഞ്ഞെടുക്കേണ്ടി വരുന്ന മനുഷ്യരെയും കാലം നമുക്ക് മുമ്പിൽ കാണിച്ചു തരാറുണ്ട്. അതുപോലൊരു സംഭവമാണ് റെയ്സ എന്ന ഒരു സ്ത്രീയുടെ കഥ. ഇൻഡോറിലെ പച്ചക്കറി വ്യാപാരശാലയിൽ ഈ കോവിഡ് പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട് ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി അധികൃതരെത്തിയപ്പോൾ ഒരു സ്ത്രീ, ഒരു പച്ചക്കറി വിൽപ്പനക്കാരി, നമ്മൾ പറയുന്നത് പോലെ പച്ചക്കറി വിൽപ്പനക്കാരി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സ്റ്റിഗ്മ ഉണ്ട്, ഒരു മുൻവിധിയുണ്ട്. ഒരു പഠിക്കാത്ത, മറ്റൊന്നിനും കൊള്ളാത്ത, വേറൊരു തൊഴിലിനും യോഗ്യതയില്ലാത്ത ഒരു മനുഷ്യ സ്ത്രീയാണല്ലോ അല്ലെങ്കിൽ മനുഷ്യരാണല്ലോ ഇത്തരം ജോലികൾ ചെയ്യുന്നത് എന്നൊരു മുൻധാരണയും തെറ്റിദ്ധാരണയും നമുക്കുണ്ട്. പക്ഷേ ആ സ്ത്രീയുടെ അടുത്ത് ചെന്നപ്പോൾ ആ സ്ത്രീ സംസാരിച്ച ശബ്ദമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നത്. My education is PhD in material science. Why you are not preferring any other job? I was there, but I am not ready to do job because private job is not a job. കടയടപ്പിക്കാൻ വന്ന മുനിസിപ്പൽ അധികൃതരോട് സിനിമാ ഡയലോഗിനെ പോലും വെല്ലുന്ന ചൂടൻ മറുപടി നൽകി പച്ചക്കറി വിൽപ്പനക്കാരി, അതും നല്ല മണിമണി പോലത്തെ ഇംഗ്ലീഷിൽ. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നുള്ള സംഭവത്തിൻ്റെ വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. തെരുവിൽ പച്ചക്കറി വിൽപ്പന നടത്തുന്ന റയിസ അൻസാരി എന്ന യുവതിയാണ് തൻ്റെ ഇംഗ്ലീഷ് ഡയലോഗിൽ വൈറലായത്. PhD റയിസ. ഇൻഡോറിൽ ദേവി അഹല്യ സർവകലാശാലയിൽ നിന്ന് 10 വർഷം മുൻപാണ് റയിസ മെറ്റീരിയൽ സയൻസിൽ PhD നേടിയത്. സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർ ഏതുവരെ പഠിച്ചെന്ന് ചോദിച്ച സമയത്താണ് PhD നേടിയിട്ടുണ്ടെന്ന് റയിസ പറയുന്നത്. PhD മെച്ചപ്പെട്ടൊരു ജോലിക്ക് ശ്രമിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് ആര് ജോലി തരുമെന്നായിരുന്നു മറുപടി. ഇൻഡോറിലെ ചന്തയിൽ തെരുവ് കച്ചവടക്കാർ കോവിഡ് മഹാമാരിക്കാലത്ത് ഉപജീവനം നടത്താൻ കഷ്ടപ്പെടുകയാണ്. ചില സമയങ്ങളിൽ മാർക്കറ്റിൻ്റെ ഒരു ഭാഗം അടച്ചിട്ടിരിക്കും. അധികാരികൾ വന്ന് ചിലപ്പോൾ മറുഭാഗം അടപ്പിക്കും. അങ്ങനെയാവുമ്പോൾ വിരലിലെണ്ണാവുന്നവർ മാത്രമേ സാധനങ്ങൾ വാങ്ങാൻ എത്താറുള്ളൂ. ഞങ്ങളെപ്പോലുള്ള പച്ചക്കറി തെരുവ് കച്ചവടക്കാർ ഞങ്ങളുടെ വീടുകൾ എങ്ങനെ പുലർത്തും? ഇവിടെയുള്ളവർ എൻ്റെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ ആണ്. ഞങ്ങൾ 20 പേരെങ്കിലുമുണ്ട്. ഇവരൊക്കെ എങ്ങനെ ഉപജീവനം നടത്തും? PhD എടുത്തിട്ടും മറ്റു ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് റയിസ കൂട്ടിച്ചേർത്തൊരു കാര്യം കൂടിയുണ്ട്. കോവിഡ് പടർത്തിയത് മുസ്ലിങ്ങളാണെന്ന് ഇവിടെ പൊതുവായി പറയപ്പെടുന്നുവെന്നും റയിസ മാധ്യമങ്ങളോട് പറയുന്നു. എൻ്റെ പേര് റയിസ അൻസാരി എന്നാണ്. അതുകൊണ്ട് തന്നെ ആരാണ് എനിക്കൊരു കോളേജിലോ ഗവേഷണ സ്ഥാപനത്തിലോ ജോലി തരികയെന്നും റയിസ ചോദിക്കുന്നു. My father is 75 years old. He was also selling the fruits and vegetables. How many years you are selling such things here? I am selling mangoes. Mangoes. How many years right you are here? Now, from my age. What's your education? My education is PhD in material science. Under Dr. Why you are not preferring any other job? I was there, but I am not ready to do job. Because private job is not a job. What's your earning today, per day? Today there is no earning. Normal days, how much you are earning? Here to there and rushing. Just sweating and burning, but that's it, nothing else. Then why do you are not approaching somewhere for getting job and other things? Who will give the job? No. There is first question is that. ഈ സംഭാഷണം നിങ്ങൾ കേട്ടുവല്ലോ. സത്യത്തിൽ ഒരു PG വിദ്യാർത്ഥിയെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ആളുകൾ പോലും
ഇംഗ്ലീഷ് സംസാരിക്കാനായി അറയ്ക്കുന്ന സന്ദർഭത്തിലാണ് ഈ റൈസ ഇത്രയും മനോഹരമായി സംസാരിച്ചത്. ഇത് കേട്ട ഒരു പത്രക്കാരൻ ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും സംസാരിക്കാൻ കഴിയുന്നത്, എന്തുവരെ പഠിച്ചു എന്ന് ചോദിച്ച മറുപടി കേട്ട് ആ കൂടിയ മുനിസിപ്പൽ അധികൃതരും പത്രക്കാരി ഞെട്ടി. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി അഹല്യ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെറ്റീരിയൽ സയൻസിൽ PhD നേടിയവളാണ്. ഇത് കേട്ടപ്പോൾ അവർ ചോദിച്ചു, വേറെന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാമായിരുന്നില്ലേ? കൃത്യമായി വർത്തമാനകാല ഇന്ത്യയുടെ യഥാർത്ഥ അവസ്ഥ പ്രതിഫലിപ്പിക്കുന്ന മറുപടി അവളിൽ നിന്നുണ്ടായി. എൻ്റെ പേര് റൈസ അൻസാരി എന്നാണ്. ഈ പേരുള്ള ഒരാൾക്ക് എൻ്റെ സംസ്ഥാനത്ത് ഏത് സ്ഥാപനം ഒരു ജോലി തരാനാണ്? അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പച്ചക്കറി വ്യാപാരം തിരഞ്ഞെടുത്തു. ഓർത്തു നോക്കണം, PG കഴിഞ്ഞ് മെറ്റീരിയൽ സയൻസിൽ PhD നേടിയ ഒരു സ്ത്രീ, ഈ നാട്ടിൽ ഒരുപാട് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കഥ പറയുന്ന നാട്ടിൽ, എല്ലാം തികഞ്ഞു എന്ന് പറയുന്ന നാട്ടിൽ, അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പോലും രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങൾ ഭരിക്കുന്ന രാജ്യത്ത് ഒരു PhD മെറ്റീരിയൽ സയൻസിൽ നേടിയ ഒരു സ്ത്രീയുടെ കഥയാണ്. ഒട്ടും നാടകീയമായിട്ടല്ലാതെ അവതരിപ്പിക്കപ്പെട്ടതുപോലെ ഒന്നുമല്ലാതെ വളരെ പൊടുന്നനവേ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലായത്. അവളുടെ ആവശ്യം വളരെ നിസ്സാരമായിരുന്നു. PhD നേടിയ എനിക്ക് ജോലി വേണമെന്നല്ല അവൾ പറഞ്ഞത്, മറിച്ച് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഷട്ട് ഡൗൺ മൂലം ഞങ്ങളുടെ പച്ചക്കറികൾ വാങ്ങാൻ ആരും വരുന്നില്ല, ഞങ്ങൾക്ക് കുടുംബമില്ലേ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അവൾ മനോഹരമായ ഇംഗ്ലീഷ് ഭാഷയിൽ അവിടെ കൂടിയിരുന്നവരോട് പറഞ്ഞത്. ഇത് ഒരു ഉദാഹരണം. ഇതുപോലെ തന്നെ ജീവിക്കാനുള്ള കഷ്ടപ്പാടുമായി ഇൻഡോറിൻ്റെ തെരുവുകളിൽ മുട്ടക്കച്ചവടം നടത്തുന്നവരുണ്ട്. അവിടെ പോയിട്ടുള്ളവർക്കറിയാം, ആ ഒരു പ്രത്യേക സ്ട്രീറ്റ് നിറയെ മുട്ടക്കച്ചവടമാണ്. ആ മുട്ടക്കച്ചവട സ്ഥലത്ത് സ്വന്തം കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാനുള്ള മുട്ടയുമായി വിൽക്കാൻ വന്നപ്പോൾ ഇതിന് പരിശോധിക്കാനായി നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ 200 or 250 rupees കൈക്കൂലി ചോദിച്ചത്രേ. ഒരു പിഞ്ചു ബാലനായ ഈ പയ്യൻ്റെ കയ്യിൽ അത് കൊടുക്കാനുണ്ടായിരുന്നില്ല. അതിനു പകരമായി ആ ദുഷ്ടൻ ഈ കൊണ്ടുവന്ന മുട്ട മുഴുവൻ തട്ടിത്തെറിപ്പിച്ച് റോഡിലേക്കിട്ടു. ഈ രാജ്യത്തെ ദരിദ്രനാരായണന്മാർക്ക്, അടിസ്ഥാന വർഗത്തിൽപ്പെടുന്ന മനുഷ്യർക്ക് ലഭിക്കുന്ന പരിഗണനയും ജീവിതവുമാണ് ഈ നേർക്കാഴ്ചകളിലൂടെ നമ്മൾ കാണുന്നത്. യുക്തിവാദവും ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവരുമൊക്കെ ഇവിടം കൊണ്ട് അനുഭവിച്ച് തീരുന്നതാണ് ഈ ജീവിതമെന്ന് പറഞ്ഞാൽ ഈ പാവങ്ങൾക്കൊരു നീതി കിട്ടുന്നത് എവിടെ നിന്നാണ്? ഏത് ഭരണകൂടത്തിൽ നിന്നാണ്? ഏതാളുകളിൽ നിന്നാണ്? ഇവരുടെ മുഖങ്ങളും ഇവരുടെ ശബ്ദവും ഇവരുടെ ജീവിതവും എവിടെയാണ് അക്കൗണ്ട് ചെയ്യപ്പെടുന്നത്? ഏതെങ്കിലും ഒരു വ്യവസ്ഥിതി വേണ്ടേ? ഏതെങ്കിലും ഒരു പ്രതിഭാസം വേണ്ടേ? ഏതെങ്കിലും ഒരു ശക്തി വേണ്ടേ ഇവർക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ? നാളത്തെ ഒരു ജീവിതത്തിലെങ്കിലും ഇവരോട് ഒരു നീതി കാണിച്ചില്ലെങ്കിൽ ഇന്നിവർ യാതൊരു കാരണവും കൂടാതെ അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അനുഭവിക്കുന്ന ഈ ത്യാഗത്തിന് എവിടെ ഉത്തരം കിട്ടാനാണ്? ഈ രണ്ട് കാഴ്ചകളും ഇൻഡോറിൽ നിന്നുള്ളതാണ്. ഇത്തരം കാഴ്ചകളൊന്നും വർത്തമാനകാല ഇന്ത്യയിൽ വലിയ ചർച്ചയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ വലിയ ചർച്ചയാകണമെങ്കിൽ, ആവേശം വരണമെങ്കിൽ, കമൻറ്റ് വരണമെങ്കിൽ, ഷെയർ വരണമെങ്കിൽ, ലൈക്ക് വരണമെങ്കിൽ, പത്രസമ്മേളനം നടത്തണമെങ്കിൽ, നമ്മളെയൊക്കെ വിറ്റ് കാശാക്കി സുഖകരമായി ജീവിക്കുന്ന നമ്മുടെ സോ കോൾഡ് നേതാക്കളുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മളുടെ ഹൃദയത്തിൻ്റെ രാജകുമാരന്മാരായി വിലസുന്ന സിനിമാ താരങ്ങളോ കായിക താരങ്ങളോ, അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവരുടെ ഭാര്യ ഗർഭിണിയായ വിഷയം, അവരെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വിഷയം, ഇതൊക്കെയാണല്ലോ നമ്മളെപ്പോലുള്ളവർക്ക് വലിയ ആവേശം. ഇത്തരം പാവപ്പെട്ട പുഴുക്കൾ പോലെയുള്ള മനുഷ്യരെ ആര് കാണാനാണ്? അതുകൊണ്ടാണ് ഇത് കണ്ടപ്പോൾ, ഇത് വായിച്ചപ്പോൾ ഈ വിഷയം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചത്. ഇങ്ങനെയുള്ള മനുഷ്യരുടെ നടുവിൽ പരിമിതമായെങ്കിലും സുഖകരമായ ജീവിതം ലഭിക്കുന്ന നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്.